എവിടെയാണ് ഇതിന്റെ ഒരു അവസാനം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ രാക്ഷസീയ ഭാവം കൂടു എന്ന് ചോദിച്ചാൽ, ഏതുവരെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു, കുട്ടികൾക്ക് പ്രായബുദ്ധിയായാൽ പിന്നെ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല, അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറയുമായിരുന്നു. ഇന്ന് കാലത്തിന്റെ ഗതിവിഗതികൾ സംഭവിച്ചപ്പോൾ അത് മാറി. ഇന്ന് പ്രായം നിറഞ്ഞ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ പ്രായബുദ്ധിയായ മകൾക്ക് താൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ വാതിൽ കുച്ചിനാതെ കിടക്കാൻ പേടിയാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. ആ പൊന്നോമന മകൾക്ക് പേടി അടുത്തുള്ള കള്ള് കച്ചവടക്കാരുടെ അല്ല, അവിടുത്തെ നൊട്ടോറിയസ് ക്രിമിനലിനെയല്ല, ആ നാട്ടിലെ ഏറ്റവും ഒരു സദാചാര വിരുദ്ധനെയല്ല, തന്റെ റൂമിനോട് ചേർന്ന് കിടക്കുന്ന ചുമരിന്റെ മറുഭാഗത്ത് കിടന്നുറങ്ങുന്ന അച്ഛനെ പേടിച്ചിട്ട് സ്വന്തം ബെഡ്റൂമിന്റെ കുട്ടിയുടെ അങ്കടിയാട് ഉറങ്ങാൻ പറ്റാത്ത മക്കളുടെ കാലമായി. പിശാചുക്കൾ പറക്കുന്ന വേദാര നഗരം പോലെ ഈ ഭൂമി അത് പതിച്ചു പോകുമ്പോ, സ്വന്തം പിതാവിനാൽ ഗർഭിണിയാക്കപ്പെട്ട 548 പെൺകുട്ടികൾ കേരളത്തിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമ്മോട് സൂചിപ്പിക്കുമ്പോ, കേരളത്തിന്റെ ഒരു പുതിയ കവി സത്താറാദൂരിന്റെ ഒരു രണ്ടുവരി കവിതയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇരുട്ടിന്റെ മറവിൽ തന്നെ മാറിന് നേരെ മാറി തന്റെ മാറിന് നേരെ മാനവങ്കം ചെയ്യാൻ വരുന്നവരിൽ നിന്ന് രക്ഷ നേടാൻ പൊന്നുമോൾ ഉറക്കം വിളിച്ചു. അച്ഛാ എന്ന് വിളിക്കാൻ അവൾ വാതുറന്നപ്പോഴാണ് തന്നെ മാനഭംഗപ്പെടുത്താൻ വരുന്നത് തന്റെ അച്ഛനാണ് എന്നവൾക്ക് മനസ്സിലായത്. ഇനി അവൾ ആര് വിളിച്ചിട്ടാണ് ഒരു സംരക്ഷണത്തിന് കേടുക എന്ന് മലയാളത്തിന് ആധുനിക കവി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യനെത്തു നിൽക്കുന്ന എല്ലാം ലൈംഗികതയാണ് എന്ന് കരുതുന്ന എല്ലാം കാമത്തിന്റെ പേക്കൂത്താണ് ജീവിതത്തിന്റെ അവസാനത്തെ രസമെന്ന് കരുതുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ ദുഷ്കൃതികളിൽ പെട്ടുപോയവരും പെടാത്തവരും എല്ലാവർക്കും മനസ്സിൽ ആഗ്രഹമുണ്ട്, ഒരു മാറ്റം എല്ലാവരും കൊതിക്കുന്നുണ്ട്. പക്ഷെ മാറ്റം എവിടെ, എവിടെയാണ് മാറ്റമുണ്ടാവുക, എങ്ങനെയാണ് ഈ മനുഷ്യരിൽ മാറ്റമുണ്ടാവുക? സ്വയം ഒരു പരിവർത്തനത്തിന് സാധ്യമല്ലല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ എല്ലാ കവാടങ്ങളിലും ഓരോ മതപ്രമാണങ്ങളുടെ ഓരോ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ആറാം കവാടത്തിൽ അയം നിജപരോ വേദി ഗണനാലകുജേതസ ഉദാര ചരിതാനാം തുവസുദൈവ കുടുംബകം എന്ന ഗീതയുടെ വാക്കുകൾ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഏഴാമത്തെ കവാടത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പാർലമെന്റ് മന്ദിരത്തിൽ ഇന്നല്ലാഹുലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, സ്വയം നന്നാവാൻ ഒരു ജനത തീരുമാനിക്കുന്നതുവരെ അല്ലാഹു അവരെ മാറ്റുകയേയില്ല. ഒരു നാടിനെ ഒന്നായി ജിബി അലൈഹി സ്വലാത്തു വസ്സലാം മാന്ത്രിക ദണ്ഡുമായി വന്ന് ആളുകളെ തലയിൽ തലോടി ആ നാടിനെ മുഴുവൻ സ്വർഗമാക്കുക എന്ന ഒരു പതിവ് ഇസ്ലാമിന് അന്യമാണ്. അല്ലാഹു പറയുന്നു, ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, സ്വയം മാറണം. എനിക്ക് ഈ ജീവിതത്തിന്റെ അഴുക്കുചാലുകളിൽ നിന്ന് മാറി നടക്കണം. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണം. ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല എന്ന ഒരു ബോധം ഹൃദയത്തിലുണ്ടാവുകയും സ്വയം മാറണമെന്ന് സ്വയം ആത്മാവനോട് മന്ത്രിക്കുകയും ചെയ്യുമ്പോഴാണ് അവന് മാറ്റമുണ്ടാകുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പക്ഷേ സ്വയം ആത്മാവ് മന്ത്രിച്ചാലും എങ്ങനെ മാറ്റത്തിന് തുടക്കം കുറിക്കണമെന്നറിയാതെ ജനത നെട്ടോട്ടമോടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയമാണ് നന്നാവേണ്ടത്. യഥാർത്ഥത്തിൽ നന്നാവേണ്ടത് ഹൃദയമാണ്. നമ്മുടെ എല്ലായിടത്തും നമ്മളിപ്പോ നമ്മുടെ അടുക്കലൊക്കെ നോക്കിയാൽ നാച്ചുറൽ ഹൈവേലൊക്കെ ധാരാളം, കണ്ണിന് വേണ്ടി പ്രത്യേകം ഹോസ്പിറ്റലുകൾ ഇപ്പൊ കേരളത്തിൽ വളരെ സ്വാഭാവികമാണ്. കണ്ണിന് വേണ്ടി, കാരണം മനുഷ്യന്റെ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൂടാ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കണ്ണിനല്ല കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കേണ്ടത്, ഹൃദയത്തിന്റെ കാഴ്ചയാണ് നഷ്ടപ്പെടാതിരിക്കേണ്ടത്. ഇത് ഖുർആനിലെ വളരെ ആശയവിനിമയമുള്ള അർത്ഥവൈപുല്യമുള്ള ഒരു ആയത്താണിത്. അല്ലാഹു പറയുകയാണ്, കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ പരിതപിക്കുന്നത് എന്തിന്? അവന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചാൽ ഇനി അവൻ എങ്ങനെയാണ് നന്നാവാൻ കഴിയുക? അവന്റെ ഹൃദയം വല്ലാതെ അതപ്പതിച്ച് അവന്റെ ഹൃദയത്തിന് അന്ധത ബാധിച്ചു കഴിഞ്ഞു. ഇനി അവന് വാല് കേട്ടത് കൊണ്ട് പ്രയോജനമില്ല.
സ്വന്തം മാതാപിതാക്കൾക്ക് കണ്ണുനീര് നൽകി മകൾ മറ്റൊരുവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ ആളുകൾ ചോദിക്കുന്നു, എന്തു വെച്ചു പോയി കുഞ്ഞിന്? മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാൻ അവളുടെ ഹൃദയത്തിന് കാഴ്ചയില്ല എന്ന്. ഇല്ല, കാരണം മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാൻ കഴിയാത്ത രീതിയിൽ ഈ മക്കളുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഇവരുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചത്? എങ്ങനെയാണ് ഇവരുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചത്? ആ അന്ധത ബാധിച്ചത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏതെങ്കിലും ഒരടിമ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു ചില കറുത്ത അടയാളങ്ങളെ രൂപാന്തരപ്പെടുത്തുമത്രേ. ഓരോ പാപം ചെയ്യുന്തോറും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില കറുകറുത്ത അടയാളങ്ങൾ വീണ് ആ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തിൽ പാപത്തിന് അനന്തരഫലമായി രൂപാന്തരപ്പെടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ താബാ വസ്തഗ്ഫറാ, അവൻ പശ്ചാത്തപിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ ഒരു പാപം ചെയ്ത ഉടനെ താൻ ചെയ്തതൊരു പാപമാണെന്ന് അവന്റെ ഹൃദയത്തിൽ ബോധോദയം ഉണ്ടാവുകയും അല്ലാഹുവേ ഈ പാപം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന ബോധോദയത്തോടെ ഇദാ താബാ വസ്തഗ്ഫറാ, അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ കറുത്ത അടയാളത്തെ ഹൃദയത്തിൽ നിന്നാകും മായിച്ചു കളയുമത്രേ. വീണ്ടും അവന്റെ ഹൃദയം സ്ഫടിക സമാനമായി ജ്വലിക്കുമത്രേ. അതല്ല, പാപം ചെയ്തതിന്റെ കൂടെ അത് പാപമാണെന്ന് കരുതി പശ്ചാത്തലിച്ച് തിരിച്ചു വരാട്. വീണ്ടും അവൻ പാപം തന്നെ ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹു പറയുകയാ, ഓരോ കറുത്താടയാളങ്ങൾ ഓരോന്നോരോന്നായി അവന്റെ ഹൃദയാന്തരത്തിൽ രൂപാന്തരപ്പെട്ടു. അവസാനം പാപത്തിന്റെ തോതനുസരിച്ച് അവന്റെ ഹൃദയം മുഴുവൻ കറുത്ത് കരുവാളിച്ചു പോകും. അതിനാണ് റാൻ എന്ന് പറയുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരവസ്ഥക്കാണ് റാൻ എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കറുപ്പ് രൂപാന്തരപ്പെട്ടു. അവര് നിത്യജീവിതത്തിന്റെ പാപങ്ങൾ ഹൃദയത്തിന്റെ കറുത്ത അടയാളങ്ങളായി രൂപാന്തരപ്പെട്ട് ആ കറുപ്പ് അവന്റെ ഹൃദയത്തെ മുഴുവന് പൊതിഞ്ഞു കൊടിയുമ്പോ പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ വേദവാക്യങ്ങൾ ഇറങ്ങി ചൊല്ലുകയില്ല. ഇതാരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ? അവരുടെ ഹൃദയത്തിന് സീലി വെച്ചു കഴിഞ്ഞു, അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു കഴിഞ്ഞു. ആരെ കുറിച്ചാ പറയുന്നത്? അബൂജഹലിനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് മുഴങ്ങുമ്പോ ഒന്നാമത്തെ സഫിൽ വന്നിട്ട് അബൂബക്കർ ഉമർ റളിയല്ലാഹു തആലാ അടക്കമുള്ള പ്രബലരായ സഹാബാക്കളുടെ അടുക്കൽ വന്ന് നിങ്ങളെല്ലാം സഫ് ശരിയാക്കി നേരെ നിൽക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്തിന് വേണ്ടി വരുന്നുണ്ട്. എല്ലാവരും സഫ് ശരിയാക്കി നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവി അഞ്ചു വക്കത്തിന് സഫ് വ്യക്തമാക്കി നിർത്തിയിരുന്ന താടിയും തലപ്പാവും ഉണ്ടായിരുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ആ മനുഷ്യൻ സ്വർഗത്തിലല്ല, അവൻ നരകത്തിന്റെ ഏറ്റവും അടുത്തിട്ടില്ല. കാരണമേനെന്നറിയുമോ? ആ മനുഷ്യനാണ് മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. അയാളെ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അയാളെ നോമ്പ് പിടിക്കാത്തത് കൊണ്ടല്ല, വളരെയേറെ ചിന്തിക്കണം, അയാളെ നെറ്റിയിൽ നിസ്കാരത്തടം ഇല്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ ആ മനുഷ്യന് ഖത്തമല്ലാഹു
മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വന്നിട്ട് ഗഗന ലോകത്ത് നിന്ന് ലൗഹുൽ മഹ്ഫൂളിന്റെ രഹസ്യമായി വന്ന് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം പകർന്നു കൊടുത്ത അറിവ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്ത് നിന്ന് നേരിട്ട് കേട്ടവരാണവർ. പക്ഷേ ആ പ്രസംഗവും പ്രഭാഷണവും അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല. കാരണം അവരുടെ ഹൃദയം കറുത്തുപോയിരുന്നു, അവരുടെ ഹൃദയം കറുത്തുപോയിരുന്നു. ആ ഹൃദയത്തിലേക്ക് പ്രഭാഷണങ്ങൾ ഇറങ്ങിയില്ല, ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ വൃത്താന്തങ്ങൾ ഇറങ്ങിയില്ല. ഒന്നിച്ച് യാത്ര ബൈക്കിന്റെ തൊട്ട് പുറകിൽ ഒന്നിച്ച് യാത്ര ചെയ്തവന് അപകടത്തിൽപ്പെട്ടിട്ട് അവനെ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കബറിലടക്കുമ്പോഴും അല്ലാഹുവേ തലനാരടയ്ക്കാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്, നാളെ ഞാൻ ഇതേപോലെ പോകേണ്ടി വരുമല്ലോ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അവന് തോന്നാൻ കഴിയാത്ത അവന്റെ ജീവിതത്തിലെ പാപങ്ങള് വ്യാപകമായി അവന്റെ ഹൃദയത്തെ അല്ലാഹു സീല് വെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ കിരണങ്ങൾ കടയാതെ പോയത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് മഹാന്മാര് ഹൃദയത്തിന്റെ രോഗത്തിന് ചികിത്സ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഏതെന്നറിയുമോ? അവര് പറഞ്ഞത് ഏറ്റവും വലിയ ഡയഗ്നോസിക് ഏറ്റവും വലിയ ലബോറട്ടറിയുടെ മരുന്നല്ല, ആമാന്മാരോടുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വരെ പറയാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇങ്ങനെ തന്നെ ഈ ലോകാവസാനം വരെ അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ? അതെല്ലാം ഒരു മാറ്റത്തിന് തുടക്കമുണ്ടാകണോ? നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ വെളിച്ചം കടന്നു വരണോ? നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവണോ? അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്രസംഗത്തിന്റെ കാതലായ ഭാഗത്തെ പറയുക. എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാവുക? അതൊരു സിമ്പോസിയം കൊണ്ട് കഴിയില്ല, അതൊരു സെമിനാർ കൊണ്ട് കഴിയില്ല, അതേതെങ്കിലും ഒരു പരിശീലന വെക്കേഷൻ ക്ലാസ് കൊണ്ട് കഴിയുന്നില്ലതല്ലോ. പിന്നെ എങ്ങനെയാണ് കഴിയുക? അതറിയണമെങ്കിൽ ലോകത്ത് ഹൃദയത്തിന്റെ ചികിത്സ പഠിപ്പിക്കാമെന്ന് ലോകത്തിന്റെ തിരുദൂതരാണ് പറയേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ഇന്ന് ഞാൻ ഈ സദസ്സിനോട് പ്രത്യേക വിഷയമില്ലാത്തത് കൊണ്ട് ഏറെ പറയുന്നതിൽ അർത്ഥമില്ല, അല്പം മാത്രമാണ് പറഞ്ഞതെങ്കിൽ ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പമാത്രം പോരേ എന്ന് ശുജായി പാടിയിട്ടുണ്ട്. ബുദ്ധി കൂർമ്മതയുള്ളവനോട് അല്പമാത്രം ജ്ഞാനത്തിന്റെ ശിഖരം അവനെ കിട്ടിയാൽ മതി, ഹൃദയത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി കടന്നു വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദൗ, മനുഷ്യന്റെ ഹൃദയത്തിന് കാലാന്തരങ്ങളിൽ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും, അവന്റെ ഹൃദയത്തിൽ തുരുമ്പി വ്യാപകമാകും. ഓരോ സാഹചര്യങ്ങളും പാപത്തിന് അനിവാര്യമായ അവോൽപന്നം പോലെ അവന്റെ ഹൃദയത്തിൽ തുരുമ്പ് പിടിക്കുകയാ. ആ തുരുമ്പാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പാപം ചെയ്ത് പാപം ചെയ്തവന്റെ ഹൃദയം എങ്ങനെ കറുത്തു പോകുമ്പോ ഇരുമ്പിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഏത് വിധമാണോ ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുന്നത് അതേപോലെ നിങ്ങളുടെ ഹൃദയത്തെ തുരുമ്പ് നശിപ്പിച്ചു കളയും എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യമുണ്ടായി, ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഏത് നബിയേ? എന്നെ കേൾക്കാനത്തെ സഹോദരങ്ങളോട്, മാറ്റത്തിന്റെ തുടക്കമുണ്ടാകേണ്ടത് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ സിമ്പോസിയം നടത്തിയിട്ടല്ല, സെമിനാറുകളുടെ തുടക്കത്തിൽ നിന്നല്ല. അവനവന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് വലത് ഭാഗത്തടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. ആ ഒരു ചെറിയ അവയവത്തെ സംസ്കരിക്കാൻ അവനവന് തന്നെ കഴിഞ്ഞില്ലത്, ആരടി പൊക്കമുള്ള മനുഷ്യ, 100 കിലോ ഭാരമുള്ള മനുഷ്യ, 100 കിലോ ഭാരമുള്ള നിനക്ക് 450 ഗ്രാം തൂക്കമുള്ള ഒരു അവയവത്തെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ ആരാണ് മനുഷ്യനെന്ന് പറയുക? ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂൽ
رسول الله وما جلاؤها يا رسول الله نبي ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഏതാണ് എന്നെ കേൾക്കാനത്തവരോട് അങ്ങകരെ മാറി നിന്നവരോട് അവനവന്റെ ഹൃദയത്തിന് സംസ്കരണം എന്നാണ് മുത്തറസൂര് പറഞ്ഞത് രണ്ടേ രണ്ട് മാർഗമാണ് ആ മാർഗം ഏതെന്നറിയോ അല്ലാന്റെ റസൂര് പറഞ്ഞത് പാതിരാത്തിൽ എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചു കിടക്കുമ്പോ രാത്രി എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാനല്ല നിങ്ങളെ തസ്ബീഹ് പിടിച്ചിട്ട് ദിക്ർ വർദ്ധിപ്പിക്കാനല്ല അല്ലാന്റെ റസൂര് രണ്ട് പ്രായോഗിക മാർഗങ്ങളാണ് പറഞ്ഞു കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒന്ന് ദിക്റുൽ മൗതി മരണത്തെ ഓർക്കുക ദിക്റുൽ മൗതി മരണത്തെ ഓർക്കുക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു അല്ലേ യാ റസൂലല്ലാ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുന്നില്ലല്ലോ എന്റെ ജീവിതത്തിലും മാറ്റം വരാണ് എന്തെങ്കിലും ഒരു പോംവഴി പറയാൻ പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് സഹാബി നിനക്ക് മാറണോ നിനക്ക് പരിവർത്തനം ഉണ്ടാവണോ ആവണം നബിയേ എന്നാൽ അതിന് ഒറ്റ ദിക്ർ മാത്രമേ ഉള്ളൂ അതേതെന്നറിയോ കന്നക തമൂതാ നാളെയാണ് നീ മരിക്കുന്നതെന്ന് ഉറപ്പിക്കുക ഇന്നെന്റെ ജീവിതത്തിന് അവസാന ദിവസമാണ് നാളെ പ്രമാണം കാണാൻ ഞാൻ ഉണ്ടാവില്ല നാളത്തെ ഉദയം ഞാൻ കാണില്ല കന്നകത്തമൂത്ത് കഥാ നാളെ ഞാൻ മരിക്കുമെന്ന് ഉറപ്പിക്കുക ഏത് സമയം ാണ് മരണം നമ്മെ തേടിയെത്തുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ഈ അടുത്ത കാലത്ത് മലയാള കേരളത്തെ പിടിച്ചു കുലുക്കിയ ദുരന്തമാണ് പരവൂര് പുട്ടിങ്ങൾ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തം ആ ദുരന്തം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെത്തിയിട്ട് ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ പോകവ് അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ സമീപത്തുണ്ടായിരുന്നൊരു തദ്ദേശവാസി എന്നോട് പറഞ്ഞു സ്ഥാട് ഈ വെടിക്കെട്ട് അപകടം നടക്കുന്നത് പുലർച്ചെ നാലു മണിയോടടുത്തില്ല അതേവരെ വൈകുന്നേരം തലേ ദിവസം രാത്രി എട്ട് മണി മുതൽ ഞാനും എന്റെ മകനും ആ വെടിക്കെട്ടിന്റെ പുറക്കാഴ്ച കാണാനുണ്ട് അത് കണ്ട് കണ്ട് രാവിലെ നാലു മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവസാനത്തെ വെടിക്കെട്ട് നടക്കാൻ പോവുകയാ തലേ ദിവസം എട്ട് മണിക്ക് തുടങ്ങിയ വെടിക്കെട്ടിന് സമാപനം കുറിച്ച് അതിന് ആശാന്മാരുടെ ചോയ്സായിട്ട് നടക്കുന്ന അവസാനത്തെ സമാപന വെടിക്കെട്ട് നടക്കാൻ പോവുകയാ അവസാനത്തെ പൊടിപൂരം കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ വെടിപ്പുരയുടെ അടുത്തേക്ക് വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് അടുത്തു ഞാനും അത് അടുത്തു നിന്ന് കാണാൻ ആഗ്രഹത്തോടെ പോയപ്പോ എന്റെ മകൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ അച്ഛാ എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് വല്ലാതെ ദാഹിക്കുന്ന പറഞ്ഞ് കുഞ്ഞു കരയാൻ തുടങ്ങു ഞാനവരോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ഇതേവരെ ഇതുകൂടി കണ്ടിട്ട് പോവാ എന്തെന്നറിയില്ല എന്തിനെന്നറിയില്ല പതിവില്ലാത്ത വാസീരന്റെ കുഞ്ഞുമോനെ കയ്യിൽ പിടിച്ചെന്നെ വലിച്ചു എനിക്ക് വിശക്കുന്നു എനിക്ക് ദാഹിക്കുന്നു ഞാനവനൊരു വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരാന്ന് കരുത് എന്റെ കുഞ്ഞെന്നെ കയ്യിൽ പിടിച്ചു ബലമായി പിടിച്ചു കൊണ്ടുപോയി ഞാൻ അപ്പുറത്തേക്ക് ഒരു 500 മീറ്റർ മാറിയില്ല ആകാശത്തേക്ക് മാറിവില്ല് പൊട്ടിലിടരുന്നത് പോലെ നയനമനോഹരമായ കാഴ്ച കാണിച്ച ക്ഷേത്ര പരിസരത്ത് അതാ തീകോളങ്ങൾ മേഘജാലത്തിന് പിടിച്ചതുപോലെ പൊട്ടുയരുന്നു ചിതൽ കഷണങ്ങൾ കോൺക്രീറ്റ് കഷണങ്ങൾ വായുവിൽ ഉരിഞ്ഞു പോകുന്നു ആ ഒരു സമയത്തെങ്ങാനും ഞാൻ അവിടെ നിന്നിരുന്നത് എന്റെയും എന്റെ മകനെ ഈ ചിതറിത്തെറിച്ച ശരീര അവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് കാണുമായിരുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ആ സമയത്ത് നിന്നെ മറുഭാഗത്ത് വെടിപ്പുരക്ക് തീ പിടിച്ചിട്ട് കോൺക്രീറ്റ് ഭീമുകൾ തകർന്നു കിടക്കുന്നുണ്ട് അയാളെന്നോട് പറഞ്ഞ് തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് ഭീമുകളുടെ ഇടയിൽ 5 ശരീരങ്ങളാ കുടുങ്ങിക്കിടന്നത് അതിന്റെ അടിയിൽ കെട്ട് അരഞ്ഞറിഞ്ഞു പോയാ ആ ദുരന്തത്തിന്റെ കഥ അനുസ്മരിച്ച രവീശ് എന്ന ഫയർഫോഴ്സുകാരൻ പിന്നെ എഴുതിവെച്ചല്ലോ ഞാൻ ആ വെടിക്കെട്ടിന്റെ ദുരന്തത്തിന്റെ കഥ കേട്ടിട്ട് 11 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി എല്ലായിടത്തും കൂരാ കുറിയിട്ടാണ് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു എങ്ങും മനുഷ്യമാംസത്തിന്റെ കത്തിക്കരിയുന്ന രൂക്ഷഗന്ധങ്ങളാ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിച്ചെല്ലുമ്പോ ആരോ എന്റെ കാലിലേക്ക്
കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ശരീരം മുഴുവനും വെന്ത് പാതി വെന്ത് മാറി ഒരു ചെറുപ്പക്കാരന ഭീമിന്റെ ഉള്ളിൽ അരക്കകി പോട്ട് കുടുങ്ങിക്കിടക്കുകയാ. സാറേ എന്നെ വിട്ടിട്ട് പോകരുത്, എന്നെ പിടിച്ചിട്ടൊന്ന് തിരിച്ചു കിടത്തണേ, എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ ആരാ മോനെയാ പറഞ്ഞതാരാ? അതിനു മുമ്പ് സ്വന്തമായി തിരിഞ്ഞു കിടന്ന, സ്വന്തമായിട്ട് അവിടേക്ക് നടന്നു വന്ന, സ്വന്തമായിട്ട് അവിടെ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോട് സഹോദരങ്ങളെ, ആ മനുഷ്യനാണ് മരണത്തിന് അനിവാര്യമായ ദുരന്ത മുഖത്തിന് മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് സ്വയമായി തിരിയാൻ കഴിയില്ല, എന്നെ ഒന്ന് തിരിച്ചു മാറ്റിക്കിടത്തുമോ, ഒന്ന് സ്വയമായിട്ടൊന്നും മാറിക്കിടക്കാൻ മറ്റൊരു തന്റെ കാലിൽ പിടിച്ചനുഭവിക്കേണ്ട അവസ്ഥ. അവരെന്നോട് പറഞ്ഞു, ആ ഭീമെന്ന് മാറ്റാൻ ജെ സി ബി ഒന്നും അനങ്ങുന്നില്ല, രണ്ടാമത്തെ ജെ സി ബി ഒന്നും അനങ്ങുന്നില്ല, മൂന്ന് ജെ സി ബി വന്നിട്ട് പിന്നെ മൂന്ന് ടീച്ചുകൾ ഒരേ സമയത്ത് പിടിച്ചപ്പെടാ ഭീമെന്ന് അനങ്ങി മാറിയത്. എന്നെ കേൾക്കാനെത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മൂന്ന് ജെ സി ബി ഒരേ സമയത്ത് പിടിച്ചിട്ട് മാത്രം അനങ്ങിയ ഭീമാണ് അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ പരവൂർ ടൗണിന്റെ ഭാഗത്ത് ആ സമയത്ത് ആകാശത്ത് കൂടി പറന്നുപോയി ബൈക്കിലേക്ക് കയറാൻ പോകുന്ന ചെറുപ്പക്കാരൻ ആകാശത്തിലൂടെ പറന്നുപോയി അത് നേരെ പോയി ടാർ റോഡിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് നേരെ എതിർവശത്തുള്ള കടയുടെ ഷട്ടറിൽ ഇടിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ചാ ബൈക്കിലോട്ട് കയറുന്ന ചെറുപ്പക്കാരന്റെ തല അരച്ചുകൊണ്ട് കടന്നു പോയത്, തല തൊട്ടിത്തെറിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഞാനെന്ന് ചോദിക്കട്ടെ, മരണമെത്തുന്ന നാല് മിനിറ്റ് മുമ്പ് തൊട്ടടുത്ത് നിന്നവനെ അര മീറ്റർ 500 മീറ്റർ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നവന്റെ അടുത്തിലേക്കും മരണത്തെ കൊണ്ടുപോയടാരാ. അത്രയും നേരം അടുത്ത് നിന്നവനോട് ഇല്ല ഇല്ല, നാലാം മാസത്തിൽ നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഞാൻ എഴുതി വെച്ച നിന്റെ ആയുസിന്റെ രേഖ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മകന്റെ രൂപത്തിൽ കൈവെള്ളയിൽ പിടിച്ചിട്ട് അകലേക്ക് മാറ്റിയതാരാ. 1.5 കിലോമീറ്റർ ഒന്നുമില്ലാതെ മാറി നിന്നവന്റെ അടുക്കലേക്ക് ആകാശത്തേക്ക് പാഞ്ഞുപോയ കോൺക്രീറ്റ് ബീം തറയിൽ കൊണ്ടിട്ട് ഷട്ടറിൽ തൊട്ട് തിരിച്ചു വന്ന് അവന്റെ തല പൊട്ടിത്തെറിച്ചു കൊണ്ടുപോയി 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നവനോട് 4ാം മാസത്തിലും ഗർഭാശയത്തിൽ വെച്ച് നിന്റെ തലയിൽ ഞാൻ എഴുതി വെച്ച ആയുസ് നിമിഷത്തോടത്ത് നിന്ന് പറഞ്ഞ് അടുത്ത് നിന്നവനെ അകലേക്ക് മാറ്റുകയും അകലെ നിന്നവനെ മരണത്തിന് പിടികൊടുക്കുകയും ചെയ്തതാരാ? ഓ ചെയ്ത തമ്പുരാനാണ്. അവനാണ് ഏകനായ നിന്റെ റബ്ബെങ്കിൽ എന്റെ പൊന്നുമോനെ വഫൂക തദ്ബീരിനാ വലില്ലാഹി തക്ബീറോ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് പുറത്തേക്ക് അല്ലാഹുവിന്റെ ഒരു തീരുമാനത്തിന് മുമ്പിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുകയാ. എന്താണ് എന്റെ റബ്ബനെ കുറിച്ച് നാളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അടുത്ത നിമിഷം എന്റെ ജീവിതത്തിന്റെ എന്റെ റബ്ബിന്റെ തീരുമാനം എന്തെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഒരാൾക്കും ആ ജീവിതത്തിൽ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കന്നക്ക തമൂത്തുകഥാ, നാളെവൻ മരിക്കുമെന്ന് ഉറപ്പിക്കുക. നാളെ രാവിലെയാണ് എന്റെ വീടിന്റെ മുമ്പിൽ നീല ടാർപ്പായ വലിച്ചു കെട്ടുന്നത്. നാളെയാണ് നാളെയാണ് എന്നെ മയ്യത്തിന് പുറത്ത് പിടിച്ചു പിടിച്ചിട്ട് എന്റെ മക്കൾ കരയുന്നത്. നാളെയാണ് എന്റെ ഭാര്യയോട് ഞാൻ സലാം തുള്ളുന്നത്. നാളെയാണ് എന്റെ തണ്ടക്കുടിയിലെ ശബ്ദം വിട്ടുപോകുന്നത്. ഒരാള് 2 മണിക്കൂർ നിർത്താതെ സംസാരിച്ചാൽ 200,000 അക്ഷരം പറയുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. പൊന്നുമോനെ, ഞാൻ പ്രസംഗം നടക്കിയിട്ട് 18 വർഷമായി. ഈ 18 വർഷം കൊണ്ട് എത്ര അക്ഷരം എന്റെ കണ്ടനാളത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ടുണ്ട്? അത്രത്തോളം കോടാനുകോടി അക്ഷരങ്ങൾ ഈ കണ്ടനാളത്തിൽ നിന്ന് വിസ്മയിപ്പിച്ചുകൊണ്ട് പടത്തിക്കൊണ്ടുപോയ അഹമ്മദ് കബീർ അവന്റെ നാവിൽ നിന്ന് ഒരു ശബ്ദം വെളിയിൽ വരാതെ മലത്തിക്കിടത്തപ്പെടുന്നൊരു ദിവസമുണ്ട്. കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന മക്കളോട് വാപ്പാ,
പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ മക്കളെ വാപ്പ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്, അവിടെ നിങ്ങൾ വരുന്നതിനകത്ത് നിങ്ങളുടെ വാപ്പ ഉണ്ടാകുമെന്ന് പറയാണ്. മക്കളെ, സ്വർഗത്തിന്റെ പഴങ്ങളെ താരത്തിന് വെച്ച് തരുന്ന, സ്വർണത്തിന്റെ കട്ടിലില് പടച്ചരപ്പിച്ചാരിരുത്തുന്ന ഒരു തുള്ളി വേർപ്പെടുകാറ് ഇപ്പൊ എന്നെ നെറ്റിത്തടത്തിൽ നിന്ന് വേർപ്പെടുകുന്നുണ്ട്. ആ വേർപ്പെടുകുന്നത് എന്തിനെന്നറിയോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ഞാൻ അനുഭവിക്കുന്ന വേർപ്പ് തുള്ളിയാണിത്. പക്ഷേ ഒരു തുള്ളി വേർപ്പ് തുള്ളി നമ്മുടെ ശരീരത്തിൽ നിന്നൊഴുകാറ്, നമ്മുടെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു ഭൂമിയുണ്ട്. ആ ഭൂമിയാണ് സ്വർഗം. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കൊതിക്കുന്ന പഴമടു കുന്നതാ കയറണ്ട, പറിച്ചാലുടന് മുളക്കുന്നതാ കുറയണ്ട. നീ ആഗ്രഹിച്ചതൊക്കെ നിന്റെ കൺമുമ്പിൽ പടച്ചിറപ്പ് നൽകുന്ന ഒരു ലോകത്തേക്കാണ് നിങ്ങളുടെ വാപ്പ പോകുന്നത്. നിങ്ങളെ കാത്തു വാപ്പ എവിടെ ഉണ്ടാകുമെന്ന് പൊട്ടിക്കരയും എന്റെ മക്കളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 18 വർഷം കൊണ്ട് കോടാറു കോടി അച്ചരങ്ങള് ഉമിനീരിൽ തേലത്തി പറന്ന എനിക്ക് ആ സമയത്ത് മിണ്ടാൻ കഴിയാറ്. അത് കണ്ടുകൊണ്ട് കണ്ണും പൂട്ടി കിടക്കേണ്ടി നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ആ ദിവസമാണ് ഈ ദുനിയാവിലെ ആഗ്രഹങ്ങൾക്ക് അറുതിയിടപ്പെടുന്ന ദിവസം. നാളെയാണ് ഞാൻ മരിക്കുന്നത് എന്ന് നമ്മൾ ആര് എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നു, അന്നാണ് നമ്മൾ ജീവിതത്തിൽ മാറാൻ തുടങ്ങുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടുന്നില്ല നബിയേ, എത്ര നിസ്കരിക്കാൻ കൈകെട്ടിയാലും എല്ലാ പെണ്ണുങ്ങളെയും സംശയമാണത്. നിസ്കാരത്തിന് കൈകെട്ടുമ്പോ ഭയങ്കര ചിന്തകളാ. നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടുന്നില്ല നബിയേ, എന്റെ നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടാൻ ഒരു ദുക്കർ പറഞ്ഞു നടക്കുമോ? ദിക്കറില്ല പെങ്ങളെ, സലാത്തില്ല പെങ്ങളെ, അല്ലാണ്ട് റസൂല് പറഞ്ഞു സഹാബി നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഇഖ്ലാസ് കിട്ടണോ? കന്ന സലാത്ത് മുഖ്യനു, യാത്ര പറയാൻ പോകുന്നവന് നിസ്കാരമാണെന്ന് കരുതി നിസ്കരിക്കുക. ഇതെന്ത് അവസാനത്തെ ഇശാ നിസ്കാരമാണ്? നാളെ സുബഹി നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവില്ല, ഞാൻ മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ പോവുകയാ. ഇതൊടുക്കത്തെ നിസ്കാരമാണെന്ന് ഓരോ വക്കത്തെ നിസ്കരിക്കുക. എന്നാ നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഇഖ്ലാസ് കിട്ടുമെന്ന് ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമനയുടെ പൊന്നേ, പൊന്നളി മുത്തു നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഇതിന്റെ അർത്ഥം? എല്ലാവരെയും അത് ബാധിച്ചിട്ടുണ്ട്, ആണും പെണ്ണും ഒക്കെ. 2025 കേരളത്തിൽ പുരുഷന്മാരേക്കാൾ മദ്യപന്മാർ സ്ത്രീകളാകുമെന്നാണ് പുതിയ സാമൂഹ്യ വകുപ്പിന്റെ സർവേ. സ്ത്രീകൾ മദ്യപിക്കാൻ തുടങ്ങി, 7 വയസ്സുകാരൻ കഞ്ചാവ് കുടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത് ഇന്ന് നമ്മുടെ മുമ്പിൽ. പെണ്ണുങ്ങൾ കല്ലുടിക്കാൻ തുടങ്ങി. ഈ അടുത്ത സമയത്ത് ആറ്റിങ്ങലടുത്ത് തന്നെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കെട്ടിച്ചു. വിവാഹബന്ധം ഫെയിലറായപ്പോ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ അടക്കമുള്ള സദസ്സിൽ പറഞ്ഞത്, ആ വീട്ടിലെ ആണും പെണ്ണും മുഴുവനും വൈകുന്നേരം ടെറസിലിരുന്ന് മദ്യപിക്കും, എന്നെ മദ്യപിക്കാൻ തീരൂ, എന്നെ നിർബന്ധിച്ചു, ഞാൻ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്നാണ് ഒരു പെൺകുട്ടി ഒരു അനിരഞ്ജന സദസ്സിൽ ഈ മഹലിൽ ആറ്റിങ്ങൽ പരിസരത്തുള്ള ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ വീടൊന്നും പറയുന്നില്ല, കാരണം ഇത് നടുറോട്ടിട്ട് കുത്തിക്കൊല്ലണ സ്ഥലമാണ്. അതുകൊണ്ട് പട്ടാപ്പകൽ പോകുന്നവനെ പുറകിൽ നിന്ന് മാങ്ങാക്കത്തി കൊണ്ടെറിയണ നാടായി മാറി. അതുകൊണ്ട് ഞാൻ കൂടുതലേക്ക് പറയുന്നില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, ആലപ്പുഴ തീരദേശ ഹൈവേയിൽ പോലീസ് ചെക്ക് ചെയ്യുന്നു മദ്യപിക്കുന്നവരെ നോക്കി. ആ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ഡീസന്റായി കാർ ഓടിച്ചു വന്നു, നിർത്തി. അവർ അനലൈസറിൽ ഊതാൻ പറഞ്ഞു. ഊതിയപ്പോൾ ബീപ് ശബ്ദമടിച്ചു. അയാളോട് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിരുന്നു.
അയാൾ പറഞ്ഞില്ല ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ശബ്ദം കേട്ടി, അത് നിങ്ങളുടെ യന്ത്രം തകരാറുണ്ട്. തർക്കമായി. അവസാനം ഈ വിദ്വാൻ പറഞ്ഞു, അത്രേ ഫ്രണ്ടിൽ മപ്തക്കിട്ടൊരു പെൺകുട്ടി ഇരിപ്പുണ്ട്, എന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ട് ഉദിപ്പിക്കാം. ഏതായാലും ഈ യന്ത്രം കേടായത് കൊണ്ടാണോ എന്നറിയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഊതാൻ പറഞ്ഞു. അവൾ ഊതി, അപ്പഴ് ശബ്ദം കേട്ടു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ യന്ത്രം കേടാന്ന്, എന്റെ ഭാര്യ ഊതിയിട്ട് പറയുന്നത് ശബ്ദം കേൾക്കുന്നു, അപ്പൊ ഈ യന്ത്രം കേടാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിരപരാധിയാണ്. ആ പോലീസ് ഓഫീസർ പറഞ്ഞത് നിരപരാധിയാണ്, അവരോട് പറഞ്ഞു സോറി എനിക്ക് തെറ്റുപറ്റി, ഇതോടെ പരിശോധന അവസാനിപ്പിച്ചു. യന്ത്രം കേടായ പിന്നെ എന്ത് പരിശോധന, അവർ രണ്ടുപേരെയും വിട്ടയച്ചു. യഥാർത്ഥത്തിൽ തെറ്റുപറ്റി തർക്ക എസ് ഐ ക്കാണ്, ഇവളും കുടിച്ചിട്ടുണ്ട്. ഇതൊരു സാങ്കല്പിക കഥയല്ല, ഇത് റൊമാൻറ്റിക്, ഇത് വിക്ടർ ഹ്യൂഗോയുടെ നാടകത്തിന്റെ റൊമാൻറ്റിക് ഭാവനയൊന്നുമല്ല, ചിരിക്കാൻ പറയുന്നതുമല്ല. നമ്മുടെ വീടിന്റെ ഉള്ളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റിൽ നിന്ന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിൽ ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ അവന്റെ കൈവെള്ളയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ഞാൻ ഇന്നെന്റെ വീട്ടിൽ വെറുതെ ഒരു പുതിയ കാർ എടുക്കുന്ന കാര്യം വെറുതെ ചർച്ച പുറകെ അവന്റെ മൂത്ത മോടി വന്നു, 10 വയസ്സ് കഴിഞ്ഞു, അവന്റെ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, വാപ്പി ഇതെടുത്താൽ മതി പുതിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞു, മോനെ ഇതെവിടെ നിന്ന്? അത് നെറ്റിലുണ്ടോ വാപ്പി? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, നീ വാക്ക വീട മോൻ തന്നെ. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വാഹനമായതുകൊണ്ട് ശരി അങ്ങനെ ഇരിക്കട്ടെ, എന്നാൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? ഞാൻ അപ്പടെ ഭാര്യയോട് പറഞ്ഞു, മൊബൈലിന് കുട്ടികളുടെ മുമ്പിൽ വെക്കാൻ പാടില്ല. എന്റെ ഭാര്യയുടെ അപ്പൻ ഞാൻ പറഞ്ഞു, മൊബൈൽ ഇനി കുട്ടികളുടെ മുമ്പിൽ അവർക്ക് അവന് 10 വയസ്സായി കൈയെത്തുന്ന ദൂരത്ത് വെക്കാൻ പാടില്ല, നീ അറിയാതെ അവർ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരവസ്ഥയിൽ ലോകം മുഴുവനും പണ്ടൊക്കെ നമുക്കിത് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞതിന് വാർത്ത പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അവനവന്റെ വീട്ടിൽ തന്നെ ഇതാണ് അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. ആ ഒരവസ്ഥയിൽ മാറുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുകയാണ്, അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. എല്ലാവരും മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. എനിക്ക് പറയാനുള്ളത് ഏതായാലും മരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അത് ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ സമയം? എല്ലാവരും മരിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ പിന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ, മരിക്കും എന്ന കാര്യം ഉറപ്പാണെങ്കിൽ ആ മരണം എനിക്ക് മനോഹരമാക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഞാൻ ഏതായാലും ഒരു ദിവസം പോകും, ഉറപ്പാണ്. എന്നാൽ പിന്നെ ആ പോകുന്ന ദിവസം ഞാൻ എല്ലാവരെയും അമ്പരപ്പിച്ചു കൊണ്ട് പോകുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയാത്തത് എന്താ? എന്താ നമ്മൾ ഇതുകൊണ്ട് നേടിയത്? റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയിയുടെ ഒരു നാടകമുണ്ട്, The War and Peace, യുദ്ധവും സമാധാനവും. അതൊരു ചെറിയ കഥ അദ്ദേഹം പറയുന്നുണ്ട്. രാജാവ് പറഞ്ഞു, പ്രജകൾ കൊട്ടാരത്തിൽ വന്നാൽ രാവിലെ മുതൽ അവർ ഓടാൻ തുടങ്ങണം, രാവിലെ മുതൽ ഓടി എവിടെ പോയി അവർ ഓട്ടം നിൽക്കുന്നുവോ അത്രയും സ്ഥലം അവർക്ക് ഞാൻ എന്ന് എഴുതി കൊടുക്കും. നാട്ടുകാർ മുഴുവനും വന്നു, രാവിലെ മുതൽ ആളുകൾ ഓടാൻ തുടങ്ങി, എവിടം വരെ ഓടിയെത്തുന്നു അത് മുഴുവനും രാജാവ് അവർക്ക് സ്വന്തമായി കൊടുക്കും. ബാവോ എന്നു പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു, അയാൾ ഓടാൻ തുടങ്ങി. ഓടി ഓടി ദിവസങ്ങളായി ഭക്ഷണം കഴിച്ച് വിഷണ്ണനായ മനുഷ്യൻ, ഭക്ഷണം കഴിച്ചിട്ടില്ല, പാപമാണ്. ഓടി തളർന്ന് തൊണ്ട വളർന്നപ്പോ ആളുകൾ കൊണ്ടുപോയി വെള്ളം കൊടുത്തു. അയാൾ പറഞ്ഞു, വെള്ളം കുടിക്കാൻ നിൽക്കാൻ എനിക്ക് സമയമില്ല, അത്രയും സമയം കൂടി ഓടി തീർത്താൽ അത്രയും മണ്ണുകൂടി എനിക്ക് സ്വന്തമാണ്. അവസാന ഓടി ഓടി തളർന്നു, മരണവെപ്രാളമായി, ആളുകൾ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴും പറഞ്ഞു, ഇല്ല, ഒരടി കൂടി ഓടിയാൽ അത്ര മണ്ണും കൂടി എനിക്ക് സ്വന്തമാണ്. അവസാനം അയാൾ ആ പാദപടിയിൽ തളർന്നു വീണ് മരിച്ചു. രാജാവ് പറഞ്ഞു, അവൻ ഓടി സ്ഥലം ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഒന്ന് അളന്നു നോക്കാൻ പറഞ്ഞു. രാജകിങ്കരന്മാർ വന്ന അയാൾ ഓടിയ സ്ഥലം അളന്നു നോക്കി, കൃത്യം 6 അടി ഉണ്ടായിരുന്നു, 6 അടി അവന് കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ കഥയ്ക്ക് നമ്മുടെ ജീവിതവുമായി വല്ല സാമ്യമുണ്ടോ? ഒന്ന് എന്നെ നോക്കി, എന്നെ നോക്കി. ഞാൻ ഈ പറഞ്ഞ കഥയ്ക്ക് നമ്മുടെ ജീവിതമായി എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ? ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ കഴിയാതെ, ഒന്ന് നന്നായി വിശ്രമിക്കാൻ കഴിയാതെ, നന്നായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഭാര്യയുടെയും മക്കളുടെ കൂടെയും ഒരല്പനേരം സ്വന്തമായിട്ടൊന്ന് ഇരിക്കാൻ കഴിയാതെ,
നമ്മുടെ മാതാപിതാക്കളോട് കുശലം ചോദിക്കാൻ പോലും സമയമില്ലാതെ, ഒരു മുണ്ട് പോലും എടുത്തെടുക്കാൻ കഴിയാതെ, രോഗമുണ്ടെന്നറിഞ്ഞിട്ടും ഡോക്ടറെ പോലും കാണാൻ പോലും സമയം കിട്ടാതെ നമ്മൾ ഇങ്ങനെ ഓടി 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 സമ്പാദിച്ചിട്ടും ഏറ്റവും അവസാനം നമുക്ക് സ്വന്തമായി കിട്ടിയത് എന്താണ്? എന്താ സ്വന്തമായി കിട്ടിയത്? ആറടി മണ്ണ്. ആറടി മണ്ണിന്റെ ജന്മി എന്ന് പഴയൊരു പാട്ട് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഓടിയിട്ടൊക്കെ നമുക്ക് കിട്ടിയത് ഈ ആറടി മണ്ണല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് ആരാ കൊണ്ടുപോയത്? ആരും കൊണ്ടുപോയിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ? എന്താ ചിന്തിക്കേണ്ടത്? ഏതായാലും ഒരു ദിവസം ഈ ലോകത്തിന്റെ ഈ തീർത്ഥാടനത്തിന് അവസാനം കുറിച്ച് ഞാൻ ഏറ്റവും അവസാനം ഇവിടെ നിന്ന് തിരിച്ചു പോകും. ആറടി മണ്ണ് മാത്രമാണ് എനിക്ക് സ്വന്തമുള്ളതെങ്കിൽ എന്റെ അവസാനത്തെ മരണ ദിവസം ഏറ്റവും മനോഹരമാക്കണം എന്നെനിക്ക് ചിന്തിച്ചുകൂടെ? അതാണല്ലോ ഒരു മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തെ തെളിവെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോ യഥാർത്ഥത്തിൽ അസ്രായിൽ പേടിക്കുന്ന ആളൊന്നുമല്ല, എല്ലാവരും മരണദൂതനെ പറഞ്ഞ് പേടിക്കാറുണ്ട്. പക്ഷേ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല വഫാത്താകുന്ന നേരം അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വന്നപ്പോ ഹുദൈഫ റളിയല്ലാഹു തആല ഉറക്കെ പറഞ്ഞു, വത്രേ ഹബീബുനു ജാ ഇലാ ഫാഖാ, ഞാൻ ഇതേവരെ കാണാൻ ആഗ്രഹിച്ച എന്റെ കൂട്ടുകാരിൽ ആരെയാണോ ഒന്ന് കാണാൻ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊതിച്ചിരുന്നത്, ആ കൂട്ടുകാരൻ ഹബീബിന് ആ കൂട്ടുകാരൻ എന്റെ തലയുടെ മുകൾ ഭാഗത്ത് വന്ന് നിൽക്കുന്നവല്ലോ, ഞാൻ ഇയാളെയാണ് കാണാൻ കൊതിച്ചിരുന്നത്, ഇദ്ദേഹം വരുന്നത് കാത്തിട്ടാണ് ഞാൻ ഇരുന്നത്. ഈ അസ്രായിലിനെ കാണുമ്പോ ഹബീബുനി എന്റെ കൂട്ടുകാരനാണ്, എന്റെ തലയുടെ മുകളിൽ ആ കൂട്ടുകാരൻ വന്ന് നിന്നല്ലോ എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലേത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. ഏത് സമയത്ത് വിട പറഞ്ഞാലും ആ സമയത്ത് സന്തോഷത്തോടെ വിട പറയാ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്ന് രണ്ട് മരണങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമതൊരു മൂലി കൂടി പ്രവാചകൻ പറയുന്നുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലേറെ പ്രാവർത്തികമാക്കാനുള്ളതാ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആലാണ് സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട പുത്രി ആയിഷ റളിയല്ലാഹു തആലാണ് ഉപ്പാന്റെ അടുക്കലേക്ക് വരിക. ഉപ്പാന്റെ മരണവേദന കണ്ടിട്ട് ഉപ്പാന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആലാണ് പറഞ്ഞു, വെപ്രേ ഉപ്പാ, ഉപ്പ മരണപ്പെട്ടു പോയാ പിന്നെ ഉപ്പാക്ക് പകരം നിങ്ങൾക്ക് ആരാണുള്ളത്? ഉപ്പാക്ക് പകരം മറ്റൊരാളില്ലല്ലോ ഉപ്പാ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആലാ പറഞ്ഞു, മോളെ ആയിഷ മരണമെത്തിയാൽ അങ്ങനെ പറയണമെന്നല്ലോ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞു തന്നത്? നീ ആഗ്രഹിച്ചാടെ ഓടി ഒളിച്ച മരണം നിന്റെ കൺമുമ്പിലെത്തി, നിന്നെ ഇതാ മരണം പിടികൂടാൻ പോവുകയാണ്, അങ്ങനെയല്ലേ പറയേണ്ടത് ആയിഷ? ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആലാ കരയാൻ തുടങ്ങി. മരണവെപ്രാളത്തിൽ പടയുന്ന പിതാവിന്റെ ചാരത്ത് തന്നെ പൊട്ടിക്കരന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആലാണ് പറഞ്ഞു, ഉപ്പാ ചുവപ്പ് കരന്ന വെളുപ്പ് നിറമുള്ള എന്റെ ഉപ്പാ, നിങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോഴല്ലേ ആകാശത്ത് നിന്ന് മഴ പെയ്തത്? നിങ്ങൾ അനാഥകളുടെ സംരക്ഷകനായിരുന്നുവല്ലോ, നിങ്ങൾക്ക് പാവങ്ങൾക്ക് ഒരു അത്താണിയായിരുന്നുവല്ലോ. ഉപ്പാന്റെ ചാരത്ത് നിന്ന് ആയിഷ റളിയല്ലാഹു തആലാണ് പൊട്ടിക്കരയവേ അബൂബക്കർ റളിയല്ലാഹു തആലാണ് പറഞ്ഞു, ആയിഷ അതെന്നെ കുറിച്ചല്ല നീ എങ്ങനെ പറയേണ്ടത്? ഫദാക റസൂലുള്ളാ, ഫദാക റസൂലുള്ളാ,
അത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടതാണ് ആയിഷ, അത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞ തീരവ് ആയിഷ ബിവിയോട് പറഞ്ഞു, മോളെ ഉപ്പാടെ മുഖവും ശരീരവും മൂടാൻ ഒരു വെള്ള തുണി എടുത്തുകൊണ്ട് വാ മോളെ, ഇതാണ് മരണം എന്നറിയാണ് മകളോട് വസിയത്ത് ചെയ്തു മകള് തുണി എടുക്കാനൊരു. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ അങ്ങ് മരണത്തിന്റെ വക്കീലാണല്ലോ, രോഗം മൂർച്ഛിച്ചുവല്ലോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വൈദ്യനെ വിളിച്ചു കൊണ്ടുവരട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ മറുപടി വന്നു, ഓ വൈദ്യനെ നിങ്ങൾ വിളിക്കണ്ട, വൈദ്യൻ എന്നെ വന്ന് സന്ദർശിച്ചിട്ട് ഇപ്പൊ തിരിച്ചു പോയടയുള്ളൂ, ഞങ്ങളെ കണ്ടില്ലല്ലോ. ആട്ടെ, പരിശോധിച്ച വൈദ്യൻ എന്നാണ് റിസൾട്ട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ മറുപടി, എന്നെ പരിശോധിച്ചിട്ട് വൈദ്യൻ എന്നോട് പറഞ്ഞു, ഇന്നീ ഫആലുന ലിമാ ഉരീദ്, നീ എന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാ, എന്താണോ എനിക്ക് തോന്നുന്നത് അതുപോലെ നിന്നോട് ഞാൻ പെരുമാറുമെന്ന് ആ സന്ദർശകൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ വെള്ള തുണിയുമായി വരുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അവസാനത്തെ വിശുദ്ധ വാക്യം പറഞ്ഞിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിട പറയാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത് ഈ ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകത്താനല്ല, അവസാനം വിട പറയുന്ന നേരം നല്ലവനായി വിട പറയാ. എന്റെ പുതിയ നൂതന ദേശം തലമുറയോട്, നിങ്ങൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു ജീവിക്കാനല്ല, പിന്നെയോ പിന്നെയോ അവസാനം വിട പറയുന്ന പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി ജീവിച്ചു മരിച്ചു പോയ ഒരു യഥാർത്ഥ ചെറുപ്പക്കാരനെ പോലെ, ഉമറിനെ പോലെ, ഖാലിദിനെ പോലെ, സൈദിനെ പോലെ, മഹാനായ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവസാനം വിട പറയുന്ന നേരം എന്റെ ജീവിതം റബ്ബിനു വേണ്ടി സമർപ്പിച്ചതാ, എന്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചതാ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ പടച്ചറപ്പിന്റെ തൃപ്തിക്ക് ജീവിച്ചതാ, അവസാനം വിട പറയുന്ന നേരത്ത് നാളെ പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തിന്റെ ഛായാചിത്രം അവനവന്റെ കൺമുമ്പുകളിൽ തെളിഞ്ഞു കണ്ട് സുന്ദരമായി വിട പറയാ. പുതിയ തലമുറയ്ക്ക് കഴിയാതെ പോയാ, ന്യൂ ജനറേഷന് കഴിയാതെ പോയാ, നമ്മുടെ ലോകമെന്ന് പേരിട്ട് കൊടുത്തൊരു പേരാണ് ജൂനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ. ആരാണ് ന്യൂ ജനറേഷൻ ഫ്രീക്കുമാരെന്നറിയോ? അണുകുടുംബത്തിന് ജനിച്ചിട്ട് ആധുനിക രസവളം വള നിർമ്മാണശാലയിൽ പോൽ തന്നെ പോലെ കെണ്ടക്കിയും കേഎഫ്സിയും ബർഗറും പിസയും മാത്രം തിന്നുപിടിച്ച, രാവിലെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കുന്ന, വൈകുന്നേരം ആരാണ്ട് മടിക്കുത്തിനി പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മൊബൈൽ ഡാറ്റ ചാർജ് ചെയ്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ലോകത്തുള്ള 140 രാഷ്ട്രത്തിലേറെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാലും കൈവെള്ളയിൽ നിൽക്കുന്ന www.com ലോകത്തുള്ള പെണ്ണിന്റെ അനാവശ്യം മുഴുവനും ആസ്വദിക്കുന്ന, പാതിരാത്രി പകലാക്കി മാറ്റുന്ന, അവസാനം ആസ്വദിച്ച് തളന്നു കഴിയുമ്പോ മുമ്പിൽ നിവർത്തി വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലതേത്ത് വെച്ച് മയങ്ങുന്ന, വർഷങ്ങളായി പള്ളിയിലെ സുബഹിന്ന ബാങ്ക് ചെവിയിൽ ഇതേവരെ കേട്ടിട്ടില്ലാത്ത, ഇതേവരെ വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് കേൾക്കാതെ മധ്യാഹ്നത്തിൽ എഴുന്നേറ്റ് പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മാറണ്ട മോനെ നിനക്ക് പ്രണയമെന്ന മൂന്നക്ഷരത്തെ കാമമെന്ന രണ്ടക്ഷരത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ പെണ്ണാണെന്ന് കരുതുന്ന, എല്ലാ പെണ്ണിനോടുള്ള അഭിനിവേശം എന്ന് കരുതുന്ന, ജീവിതം മുഴുവനും ഒരു മൊബൈൽ ഫോണുമായി പെണ്ണിന്റെ പുറകെ മാൾപേടയുടെ പുറകെ സിംഹക്കുട്ടി നടക്കുന്നത് പോലെ നടന്നു പോകുന്ന പുതിയ തലമുറയോട് ഞാൻ ഓർമ്മിപ്പിക്കുക, പൊന്നുമോനെ നന്നായിട്ട് മരിക്കണ്ട മോനെ, നന്നായിട്ട് വിട പറയണ്ട കുട്ടിയെ,
മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണ്ട മോനെ, ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ കഴിയണ്ട്. അങ്ങനെ ബോധത്തിൽ ജീവിച്ചപ്പോഴാണ് മഹാനായ ഖാത്തമുല്ല സമ്മർ റളിയല്ലാഹു തആല അൻഹു 30 വർഷക്കാരൻ തന്റെ ഉസ്താദായ സക്കീഖുൽ ബൽഹിയുടെ വീട്ടിൽ പഠിക്കാൻ പോയി. 30 വർഷക്കാരൻ തന്റെ ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ട് ആ 30 വർഷക്കാരൻ നിനക്ക് വെള്ളമൊഴിച്ചു തന്നത് ആണാണോ പെണ്ണാണോ എന്ന് മഹാനവർക്കറിയുമായിരുന്നില്ല. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയപ്പോ ഹറാമാണെന്ന് കരുതിയിട്ട് പെൺമക്കളുടെ മുഖത്ത് നോക്കാട് കണ്ണ് താഴോട്ട് ചൊരിച്ചിരുന്ന 30 വർഷമായി ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് പോയിട്ട് വെള്ളമൊഴിച്ച് തന്നനാണോ പെണ്ണാണോ എന്നറിയാതിരുന്ന ഒരു മനുഷ്യജന്മമേ ഈ ലോകത്തൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഒരു ദിവസം സക്കീഖുൽ ബൽഹ് റളിയല്ലാഹു തആലാണ് വീട്ടിൽ പോകുമ്പോ ഖാത്തമുല്ല സമ്മർ ഡ്രസ് മാറിക്കൊണ്ടിരിക്കുകയാ. വാതല് പോയി മുട്ടു. ഉസ്താദ് പറഞ്ഞു, പെമ്മക്കളോട് ആരാണ് വാതല്ലെന്ന് നോക്കുക. നോക്കുമ്പോ മഹാനായ ഖാത്തമുല്ല സമ്മർ റളിയല്ലാഹു തആലാണ് കണ്ണിങ്ങനെ താഴോട്ട് കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. പെമ്മക്കളോട് ചെന്ന് വാപ്പായോട് പറഞ്ഞ വാക്ക് ഇന്നും ചരിത്രത്തിലെ കിടക്കുന്നുണ്ട്. ആരാണ് മക്കളെ വാതിൽപ്പടിയിൽ വന്നത്? ഉപ്പ ഇത് പറഞ്ഞ എന്റെ പുതിയ തലമുറക്കും മനസ്സിലൊന്ന് വിശ്വസിക്കാൻ കഴിയില്ല. വാപ്പാ നിങ്ങളുടെ അന്ധനായ കൂട്ടുകാരനാണ്. ഉപ്പ അന്ധനായ കൂട്ടുകാരൻ എനിക്കില്ലല്ലോ. ചെന്ന് നോക്കുമ്പോ ഖാത്തമുല്ല സമ്മർ റളിയല്ലാഹു അൻഹു മക്കളെ ആ ചെറുപ്പക്കാരൻ അന്ധനല്ല, 30 വർഷക്കാലൻ നിങ്ങളുടെ വീട്ടില് നിത്യസന്ദർശകനായി വരുമ്പോ തങ്ങളുടെ മുഖത്തേക്ക് കണ്ണുയർത്തിയൊന്ന് നോക്കാത്ത ചെറുപ്പക്കാരന് അന്ധനാണെന്ന് ആ പെൺകുട്ടികൾ വിചാരിച്ചു പോയിരുന്നു. 21 നൂറ്റാണ്ടിൽ ചിന്തിക്കാൻ കഴിയോ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്? കടന്നു പോകുന്നവന്റെ വീട്ടിലെ പെണ്ണിനെ പോലെ കാമത്തിന്റെ മെത്തയില് കിടത്തുന്ന സീരലിന്റെ മോഹമായിട്ട് കടഞ്ഞ ശാരി എന്ന നമ്പൂതിരി കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ 90% പൊള്ളലേട്ട് കൊണ്ടുപോകാൻ കാരണക്കാരിയായ അവളുടെ വീട്ടിലെ നിത്യസന്ദർശകയായിരുന്നു അവളുടെ അമ്മയുടെ ബന്ധുവായിരുന്നുവെങ്കിൽ സഹോദരങ്ങള് കാണുന്നവനെയൊക്കെ കൂട്ടിക്കൊടുക്കുന്ന ലോകത്ത് 30 വർഷക്കാലം ഒരു വീട്ടിൽ പോയിട്ടൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാതെ ആ പെൺകുട്ടികൾ ഇത് അന്ധനാണെന്ന് ധരിച്ചു പോയിരുന്നു. അതാ വീട്ടിൽ മാത്രമല്ല, മഹാനവഗാനത്തിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അരുതാത്ത കാഴ്ചകളൊന്നും കാണാതിരിക്കാൻ കണ്ണ് താടേക്ക് നടത്തുമ്പോ അത് കാണുമ്പോ അങ്ങാടിയിലെ ആളുകൾ പറയുമായിരുന്നു, അത്രേ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അമാ, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അന്ധതയിൽ നിന്ന് കാവരനെ തേടുന്നു. അല്ലാ ആ നടന്നു പോകുന്ന മനുഷ്യനോട് അന്ധനാണെന്ന് കരുതേണ്ട്. അങ്ങാടിയിലെ ചുറ്റുവട്ടത്ത് നിന്ന ആളുകൾ ഞങ്ങളെ ഇങ്ങനെ അന്ധനാക്കല്ലേ അല്ലാ എന്ന് കാവരനെ തേടുന്ന രീതിയിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതെന്റെ കണ്ണിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ എന്റെ ചെറുപ്പക്കാരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പാപമാ. ഒന്നും വേണ്ട, നമ്മുടെ ഹൃദയം കറുക്കാൻ അധികം സമയം വേണ്ട. കണിയാപുരത്ത് നിന്ന് നേരെ കഴക്കൂട്ടം വരെ സഞ്ചരിച്ചാൽ മതിലുകൾ വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ കണ്ടാൽ മതി. ഹറാമിന്റെ പേക്കൂത്ത് നടത്തുമ്പോ മക്കളും ഭാര്യയുമായിട്ട് നടക്കാൻ കഴിയാത്ത സിനിമാ നടിമാരുടെ അടിപ്പാവാറയുടെ കളറ് പോലും കാണിക്കുന്ന അർദ്ധനഗ്ന പോസ്റ്ററുകൾ വ്യാപകമാകുമ്പോ ഒരു കാര്യത്തിൽ ഇതൊക്കെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. പെട്ടെന്ന് തുറന്നാൽ ഫേസ്ബുക്ക് ഓൺ ചെയ്താൽ അശ്ലീലതയുടെ ആവർത്തന പാമങ്ങളെ കാണുമ്പോ ഒരു കാര്യത്തിൽ ഗൾഫ് രാജ്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. GCC എവിടെ പോയാലും ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പം ബോണ്ട് കാണും. ലാ തനസബുക്കറല്ല, അല്ലാടെ വിക്രനെ മറക്കരുത്. കുറച്ചുകൂടെ പോകുമ്പോ ബോണ്ട് കാണും. കുൽ സുബ്ഹാനല്ലാ, കുൽ അൽഹംദുലില്ലാ, കുൽ അസ്തഗ്ഫിറുല്ലാ. അത് കണ്ടാൽ തന്നെ നമ്മൾ അറിയാതെ ഇസ്തിഗ്ഫാർ പറയുമല്ലോ. പക്ഷേ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ അരക്കി പോട്ട് തുണിയില്ലാത്ത പെണ്ണിന്റെ ആവാസത്തിന്റെ അശ്ലീലതകൾ കാണുമ്പോ എന്റെ പൊന്നുമോനെ ലൈലാ മജ്നു പാടിയിട്ടുണ്ടല്ലോ, ലൈലാ മജ്നു പാടിയിട്ടുണ്ടല്ലോ.
بعين ترى بها سواها فما تهرت بمدابعي മജ്നു ലൈലയെ പ്രേമിച്ച് 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 ഞാൻ നിങ്ങളോടൊരു പ്രേമത്തിന്റെ കഥ പറയാ. ഇൻഷാല്ലാ രസകരമായൊരു പ്രേമകഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതാകുമ്പോ പിന്നെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. ലൈല മജ്നു പാട് ലൈലയെ ഒത്തിട്ട് മജ്നു എന്ന കാമുകം പാടിയടാ. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടായോ, പിന്നെ എനിക്ക് ലൈലയെ ആ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് എന്റെ കണ്ണ് കടുകി ശുദ്ധിയാക്കി ഞാൻ എന്റെ ലൈലയെ വഞ്ചിച്ചല്ലോ. അവളല്ലാത്തൊരു പെണ്ണിനെ ഞാൻ നോക്കിയല്ലോ. എന്റെ ലൈലയല്ലാത്ത മറ്റൊരു പെണ്ണിനെ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടാവോ? കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കിയാലല്ലാതെ എനിക്ക് പിന്നെ ആ കണ്ണുകൊണ്ട് എന്റെ ലൈലയെ കാണാൻ സാധ്യമല്ലെന്ന് പാടിയ മജ്നു. ഈ ബൈത്ത് എഴുതിയിട്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഹസ്സാനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, എടാ നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ കടുകൾ മുഴുവനും കണ്ടിട്ട് ആ ഹറാമ കണ്ട കണ്ണുകള് കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാറ്. നാളെ നീ സ്വർഗത്തിൽ എങ്ങനെയാ നിന്റെ പടച്ചറം പിന്നലുക്കായിനെ കാണുക? ആ കണ്ണുകൊണ്ട് നിനക്കല്ലാണ്ട് ലിക്കായിനെ കാണാൻ പറ്റുമോ? സിവാഹാ ഫമാ തഹറത് ബിൽ മദാമിഐ. എന്റെ കുട്ടികളോട് ഞാൻ ഹൃദയത്തിലിട്ടിട്ട് ചോദിക്കുകയാ, ഈ നെറ്റുകളും ഈ വൈസുകളും ഈ ബ്രൗസറുകളും ഒക്കെ എടുത്ത് ഓരോ അശ്ലീലങ്ങൾ കണ്ട് ആസ്വദിച്ച് സുഖിച്ച് രസിച്ചിട്ട് ആ കണ്ണുകൊണ്ട് എങ്ങനെയാ മോനെ നിന്റെ റബ്ബിനെ നിനക്ക് കാണാൻ കഴിയുക? അതുകൊണ്ട് ഈ തമ്മാടി തരത്തിൽ നിന്നൊരു തിരിച്ചു വേണോ ഹൃദയത്തിൽ ഉറപ്പിക്കണേ. കണ്ണൊക്കെ തമൂത്തു കഥാ, നാളെ ഞാൻ മരിക്കുമെന്ന കാര്യം ഉറപ്പാക്കുക. അല്ലാഹു തൗഫീക് നൽകട്ടെ.